بسم الله الرحمن الرحيم. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹു എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? പരീക്ഷണങ്ങൾ വരുമ്പോ നാം പറയും, അന്ന് എന്റെ കൂടെ ഉണ്ട്, അവൻ കാര്യങ്ങളെല്ലാം നോക്കും എന്നൊക്കെ നമ്മൾ വീമ്പിളക്കും. പക്ഷെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാവുന്നതിനേക്കാൾ അധികമായി, മക്കൾ കൂടെ ഉണ്ടാവുന്നതിനേക്കാൾ അധികമായി, കൂട്ടുകുടുംബാദികൾ കൂടെ ഉണ്ടാവുന്നതിനേക്കാൾ അധികമായി, ആരുമില്ലെങ്കിൽ പോലും എന്റെ ഉടമസ്ഥനായ റബ്ബ് എന്റെ കൂടെ ഉണ്ടാവണം എന്ന് എത്ര പേർ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എന്നോടും നിങ്ങളോടുമായി ചോദിക്കപ്പെട്ടാൽ അതിനുള്ള മറുപടി വളരെ കുറവായിരിക്കും. യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കേണ്ടത് ആരു കൂടെ ഉണ്ടാവണമെന്ന, അല്ലാഹുവിന്റെ മഅിയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. എല്ലാ സമയങ്ങളിലും, സുഖങ്ങളിലും, സന്തോഷങ്ങളിലും, സന്താപങ്ങളിലും, രോഗാതുരമായ അവസ്ഥയിലും, ആരോഗ്യവേളയിലും, എല്ലാ സമയങ്ങളിലും അല്ലാഹു കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹവാസം നമുക്ക് കിട്ടാൻ, അവൻ നമ്മുടെ കൂടെ കൂടാൻ വേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അഞ്ച് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അല്ലാഹു ഉണ്ടാവും. ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ അവരിൽ നിന്ന് സ്വീകരിച്ചു. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു ഉടമ്പടി അല്ലാഹു സ്വീകരിച്ചു. എന്നിട്ട് അല്ലാഹു ബഅസ്നാ മിൻഹും മസ്നൈ അശറ നഖീബ, ആ സമൂഹത്തിൽ നിന്ന് 12 നേതാക്കന്മാരെ അല്ലാഹു നിയോഗിച്ചു. അതിനു മുമ്പ് ചരിത്രം വിശദമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദ 12-ാമത്തെ ആയത്ത്, അല്ലാഹു തആല ആ സമൂഹത്തിൽ നിന്ന് 12 പേരെ നായകന്മാരായി തെരഞ്ഞെടുത്തു. എടുത്തതിന് ശേഷം അല്ലാഹു അവരോട് പറഞ്ഞു, ഇന്നി മഅകും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു പറയുകയാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു അഞ്ച് ഷർത്തുകൾ വെക്കുന്നുണ്ട്. ലഇൻ എന്ന് പറഞ്ഞ് അറബി പ്രയോഗത്തോടുകൂടി അല്ലാഹു അഞ്ച് കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സാമീപ്യം നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ നിബന്ധന, ലഇൻ അഖംതുമുസ്സലാ, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഖുർആൻ. നമസ്കാരം കൃത്യമാക്കുക. നമ്മൾ രോഗം വരുമ്പോൾ നമസ്കരിക്കാറില്ല, പ്രയാസം വരുമ്പോൾ വീടിന്റെ പുറത്തിറങ്ങാറില്ല, ഇബാദത്തുകളെല്ലാം മുടങ്ങും. അതുവരെയും ജീവിതത്തിൽ ഇതപര്യന്തം ചെയ്തു വന്നിരുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഭംഗം വരും, പ്രയാസങ്ങൾ വരുമ്പോൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിതാവസാനം വരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. നമസ്കാരം എന്ന് പറയുന്നത്, അതിന്റെ പ്രാധാന്യം നമുക്കറിയാം. അസ്സലാ ഫർഖു ബൈനൽ കുഫരി വൽ ഇസ്ലാം, വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരശീല എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആ കർട്ടൻ അങ്ങ് മാറിക്കഴിഞ്ഞാൽ അവൻ അവിശ്വാസിയായി മാറാൻ സാധ്യതയുണ്ട് എന്നുപോലും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാരം ഇസ്ലാമിന്റെ തൂണാണ്. നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരു മനുഷ്യൻ നീക്കിവെക്കുന്ന അനശ്വരമായ നന്മകളിൽ പെട്ടതാണ് നമസ്കാരം എന്ന വിശുദ്ധ ഖുർആൻ. അൽ ബാഖിയാത്തു സാലിഹാത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അനശ്വരമായ നന്മകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അൽ ബാഖിയാത്തു സാലിഹാത്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ നാട്ടിൽ ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്.
ആ മതവിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നാണ്. ഖുർആനിലെ ആയത്തിൽ നിന്നാണ് ആ സ്ഥാപനത്തിന്റെ ബാലിയായ മഹാനായ പണ്ഡിതൻ ഈ പേര് സ്വീകരിച്ചത്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്താണ് ബാഖിയാത്തു സ്വാലിഹാത്ത്? അനശ്വരമായ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാമാരായ പണ്ഡിതന്മാർ അതിന് പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം എന്നാൽ, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഹിയ സ്വലവാത്തുൽ ഖംസ്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അത് അഞ്ചു നേരത്തെ നമസ്കാരമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമസ്കാരത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അതാണ്. എല്ലാ കാലങ്ങളിലും നന്മയോടുകൂടി വെളിച്ചത്തോടുകൂടി പ്രഭ ചൊരിഞ്ഞുകൊണ്ട് പ്രകാശം ഒഴിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നിലനിൽക്കുന്ന ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മയുടെ പേരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമസ്കാരം എന്ന് പറയപ്പെടുന്നത്. അതൊന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കൃത്യമായിട്ട് നന്ദി ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കലാണ്. അനിഷ്കുറലീ വലി വാലിദൈ, എനിക്കും നിങ്ങൾ നന്ദി ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് ഖുർആൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതൻ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, അള്ളാഹുവിനെ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മൻ സല്ല സലാത്തുൽ ഖംസ് ഫഖദ് ശക്കറല്ലാഹ്, ആരെങ്കിലും അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ ഫഖദ് ശക്കറല്ലാഹ്, അവൻ അള്ളാഹുവിനെ നന്ദി ചെയ്തവനായി എന്ന് ബഹുമാനപ്പെട്ട ഉയൈന റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അനശ്വരമായ നന്മകളിൽ പെട്ടതാണ് നമസ്കാരം. അതോടൊപ്പം അള്ളാഹുവിനെ നന്ദി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയും കൂടിയാണ്. നമസ്കാരം ഉപേക്ഷിക്കലോ ഗുരുതരമായ തെറ്റാണല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ മാപ്പില്ലാത്ത തെറ്റാണ് നമസ്കാരം ഉപേക്ഷിക്കൽ. ഒരുവൻ അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ കൊടും ഭാവിയായി അവൻ മാറുന്നു. ആരെങ്കിലും നമസ്കാരത്തിന്റെ വുജൂബിയത്തിനെ നിസ്സാരമാക്കിയാൽ, നമസ്കാരം നിർബന്ധമല്ല എന്നൊരാൾ വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മതവൃത്തത്തിൽ നിന്നും അവൻ പുറത്തായി മുർത്തദ്ദായ അവസ്ഥയിലേക്ക് അവൻ മടങ്ങുന്നു എന്ന് മഹാമാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമസ്കാരത്തിന്റെ കാര്യം. നമസ്കാരം ഒരു മനുഷ്യൻ കൃത്യമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അവൻ 34 തവണ സുജൂദ് ചെയ്യുന്നു എന്നാണ്. ഫർളാക്കപ്പെട്ട നമസ്കാരത്തിൽ മാത്രം 34 തവണ സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ്. ശപിക്കപ്പെട്ട ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഒരൊറ്റ സുജൂദിന്റെ പേരിലാണെങ്കിൽ 34 തവണ ചെയ്യേണ്ട സുജൂദ് ജീവിതത്തിൽ മുടക്കം വരുത്തുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ശപിക്കപ്പെട്ട ഇബ്ലീസ് ആകാശ ലോകത്ത് അധിപനായി വാഴുമ്പോൾ അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദവിന്റെ മുമ്പിൽ പ്രണാമമർപ്പിക്കാൻ പടച്ചതമ്പുരാൻ കൽപ്പിച്ചപ്പോൾ അതിന് വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് ഇബ്ലീസ് മാറിനിന്നു. ഒരു സുജൂദ് ചെയ്യാൻ അവൻ മടി കാണിച്ചു. ആ ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഒരു ദിവസം ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ 34 സുജൂദാണ് ഉപേക്ഷിക്കുന്നത്. 34 സുജൂദ് ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന അദാബ് എന്താണെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. പ്രവാചകന്മാർ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി കണ്ടത് നമസ്കാരമായിരുന്നുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ കാനത്തു ലൈലത്തു റീഹിൻ, ശക്തമായ രീതിയിൽ കാറ്റടിച്ചു വീശുന്ന രാത്രിയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ പോലെ പകലുകളിൽ പ്രശാന്തമായിരിക്കും, പക്ഷേ പാതിരാവായി കഴിഞ്ഞാൽ ശക്തമായ കാറ്റും മഴയും പ്രകൃതിയെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ദുരന്തപൂർണമായ സാഹചര്യം പ്രവാചകൻ അഭിമുഖീകരിക്കേണ്ടതായി വന്നു കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ കാറ്റടിച്ചു വീശുമ്പോൾ കാന മഫ്സഉഹു ഇലൽ മസ്ജിദ് ഹത്താ തസ്കുന, പ്രവാചകന്റെ അന്തരീക്ഷം ശാന്തമാകുന്നതുവരെ പള്ളിയുമായി ബന്ധപ്പെടുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ മഴ വന്നാൽ വീടിന്റെ പുറത്തിറങ്ങില്ല, ഇടിവെട്ടിയാൽ വീടിന്റെ പുറത്തിറങ്ങില്ല. എന്റെയും നിങ്ങളുടെയും അവസ്ഥയെല്ലാം അങ്ങനെയാണ്.
അല്ല, അതിന് പ്രത്യേകമായ ഇളവുമുണ്ട് എങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ ശക്തമായ കാറ്റോ മഴയോ പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് പോവുകയും ആ പള്ളിയിൽ പ്രവാചകൻ ഇബാദത്തുകളിലായി ആരാധനകളിലായി മുഴുകുകയും ചെയ്യുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട അബു ദർദ റളിയല്ലാഹു തആല. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി നമസ്കാരത്തെ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ നമസ്കാരം എത്രയോ ഗൗരവമുള്ള വിഷയമാണെന്ന് നാം മനസ്സിലാക്കുക. ഒന്നാമതായി അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നാം ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് കൊടുത്തു വിട്ടുക. ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങിയോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ടോ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വരണം, അല്ലാഹുവേ ഇത് നീ നിർബന്ധമാക്കിയ മതം കൽപ്പിച്ച നിർബന്ധ ദാനമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അതിന്റെ അവകാശങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവന്റെ കൈവെള്ളയിലേക്ക് സക്കാത്തിന്റെ അംശം വെച്ചു നൽകാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ സക്കാത്ത് കൊടുക്കുന്നതും നിസ്സാരമായ കാര്യമല്ല. സക്കാത്തിലൂടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ സമ്പത്ത് കള്ളന്മാർ മോഷ്ടിക്കുകയില്ല, അവന്റെ സമ്പത്ത് ഒരിക്കലും കത്തിത്തീർന്നു പോവുകയില്ല, അവന്റെ സമ്പത്ത് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയില്ല. എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും സക്കാത്ത് കൊടുക്കുന്ന വ്യക്തികൾ ഒഴിവാകുമെന്ന് മഹാമാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സമ്പത്ത് വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ടോ? നമ്മുടെ സമ്പത്ത് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ സമ്പത്ത് ഗവൺമെന്റ് ടാക്സ് എന്ന പേരിൽ പിടിച്ചെടുത്തിട്ടുണ്ടോ എങ്കിൽ പരിശോധിക്കണം. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു വർഷത്തിൽ നാം സക്കാത്ത് കൊടുക്കാതെ സമ്പത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ എന്ന്. അല്ലാഹു സമ്പത്തിന് സുരക്ഷിതത്വം നൽകുകയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹും ബിഹാ. നബിയേ, അവരിൽ നിന്ന് സക്കാത്തിനെ പിടിക്കുക. തരാൻ വൈമനസ്യം പ്രകടിപ്പിക്കുന്നവരോട് ഉദ്യോഗസ്ഥന്മാരെ വിട്ടുകൊണ്ട് പിടിച്ചു വാങ്ങിക്കുക. തുതഹിറുഹും വതുസക്കീഹും ബിഹാ, എന്തിനു വേണ്ടിയാണ് ഈ സദഖത്തിലൂടെ അവരെ ശുദ്ധീകരിക്കാൻ, അവരെ സംസ്കരിക്കാൻ, അവരുടെ സമ്പത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ, അതിലൂടെ അവരുടെ സമ്പത്തിന് തിളക്കമുണ്ടാക്കാൻ, അവരുടെ സമ്പത്തിന് ശോഭ നിലനിർത്താൻ സക്കാത്ത് പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഒരുവൻ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുന്നവനാണെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലുബ്ധുണ്ടാവുകയില്ല, പിശുക്കിൽ നിന്നും അവൻ രക്ഷപ്പെടും. പിശുക്ക് എന്ന് പറയുന്നത് മുൻഗാമികളായ സമൂഹങ്ങളെ നശിപ്പിച്ച ഗുരുതരമായ പാപമാണെന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും സ്വന്തത്തിന്റെ പിശുക്കിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടോ, പിശുക്കില്ലാതെ കൈയഴിച്ചുകൊണ്ട് സംഭാവനകൾ ചെയ്യാൻ വിശാലമായ ഹസ്തത്തിന്റെ ഉടമയായി മാറാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഫഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ, അവനാണ് സാക്ഷാൽ വിജയി എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അതുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വേണോ? നിങ്ങൾ നടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ നടക്കണോ? നിങ്ങൾ ഓടുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഓടണോ? നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം കേൾക്കണോ? നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കണോ? നിങ്ങൾ ഒന്നാമതായി നമസ്കാരം നിലനിർത്തിയിൻ, രണ്ടാമതായി നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും, മൂന്നാമതായി വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, മൂന്നാമതായി പറയുന്നത് എന്താണെന്നറിയോ? ആമന്തും ബിറുസലി, എന്റെ പ്രവാചകന്മാരെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക. എങ്ങനെയാണ് പ്രവാചകന്മാരെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്? പ്രവാചകന്മാർ എന്തു പറഞ്ഞോ അത് ചോദ്യം ചെയ്യാതെ ആമന്നാ വസല്ലംന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, സമിഅനാ വഅത്വഇനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വഴിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ അംഗീകരിക്കുക. ഇന്ന് ചില ആളുകളുടെ ഹോബി എന്ന് പറയുന്നത്, യുക്തിവാദികൾ എന്ന് പറയുന്ന ചില ആളുകൾ യാതൊരു യുക്തിയോ ബോധമോ
ബോധ്യമോ ഇല്ലാത്ത ചില ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇടപാട് എന്ന് പറയുന്നത് തന്നെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആശയങ്ങളെ ചോദ്യം ചെയ്യലാണ്, ഇസ്ലാമിന്റെ മേലെ കുതിര കയറലാണ്. മറ്റു മതങ്ങളോ മറ്റു സംസ്കാരങ്ങളോ അവർക്ക് പ്രശ്നമല്ല, അവർക്ക് പ്രശ്നം ഇസ്ലാമാണ്. എങ്ങനെയാണ് പ്രവാചകന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളെ ഭൗതികമായ ലോകത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കാരണം മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ കേൾവിക്കും മനുഷ്യന്റെ കാഴ്ചയ്ക്കുമെല്ലാം അല്ലാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളെ പൂർണമായ അർത്ഥത്തിൽ അതിന്റെ യുക്തി ഭദ്രത മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലാഹു പരിധി വെച്ചിട്ടുണ്ട്. ഇത്ര അളവിന് മുകളിലേക്കുള്ളതോ ഇത്ര അളവിന് കീഴ്പോട്ടുള്ളതോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സങ്കല്പിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് അല്ലാഹു പരിധി വെച്ചിട്ടുണ്ട്. മഴവില്ലിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ കളറുകളെയും മനുഷ്യന് കാണാൻ കഴിയില്ല. മനുഷ്യനെ കാണാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യൻ നിശ്ചയിച്ചു മഴവില്ലിൽ 7 കളർ മാത്രമേ ഉള്ളൂ എന്ന്. 7 കളർ മാത്രമല്ലല്ലോ, വിബ്ജിയോർ എന്ന് വിളിക്കപ്പെടുന്ന വൈലറ്റ് മുതൽ തുടങ്ങി റെഡിൽ അവസാനിക്കുന്ന കളർ മാത്രമേ ഈ സപ്തവർണ്ണങ്ങൾ അടങ്ങിയതാണ് മഴവില്ലിലെ പ്രതിഭാസമെന്ന് മനുഷ്യൻ അംഗീകരിച്ചു, മനുഷ്യൻ പറഞ്ഞു പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ മഴവില്ലിൽ 7 ഉള്ളത്, പിന്നെയോ വൈലറ്റിന്റെ ഇപ്പുറത്തുള്ളതും റെഡിന്റെ അപ്പുറത്തുള്ളതുമായ കളറുകൾ മനുഷ്യനെ കാണാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കാണാതിരിക്കാൻ ഉള്ള പ്രത്യേകമായ പരിധിയും പരിമിതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ കണ്ണിന് വെച്ചിട്ടുണ്ട് എന്നാണ്. ആ കണ്ണിന് എല്ലാ നിറങ്ങളും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ മഴവില്ലിന് 7 കളറേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചത്. അല്ലാഹു പറയുന്നു, നിന്റെ കണ്ണിന് ഞാൻ പരിധി വെച്ചിട്ടുണ്ട് കേട്ടോ, നിന്റെ കാതിന് ഞാൻ പരിധി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ ശബ്ദങ്ങളും നിനക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ കേൾക്കാൻ കഴിയുമെങ്കിൽ നീ മയ്യത്തിന്റെ ശബ്ദം കേൾക്കണമായിരുന്നു. സാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ആ മയ്യത്ത് വിളിച്ചു പറയുന്നില്ലേ, കദ്ദിമൂനി, നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകും. ലോകത്തിന്നേ വരെ മയ്യത്ത് ചുമക്കുന്ന ഒരു മനുഷ്യനും ഈ മയ്യത്തിന്റെ ഈ ശബ്ദം കേട്ടതായി ചരിത്രമില്ല. പ്രവാചകൻ പറയുന്നു, നിന്റെ കാതിന് പരിധിയില്ലായിരുന്നെങ്കിൽ എല്ലാം തുറന്നു കേൾക്കാനുള്ള ശക്തി നിന്റെ ശ്രവണേന്ദ്രിയങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നീ കേൾക്കേണ്ടത് ഈ ശബ്ദമാണ്. പോട്ടെ, നിന്റെ ഭൂമിയുടെ അടിയിൽ നിന്നും പ്രത്യേകമായ ഇരമ്പലോടുകൂടി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ, ഇത് മിനിറ്റുകൾക്കുള്ളിൽ എത്രയോ ഉണ്ടാകുന്നു എന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. പക്ഷേ എല്ലാ ഭൂകമ്പത്തിന്റെയും ഭൂമി കുലുക്കത്തിന്റെയും ശബ്ദം മനുഷ്യൻ കേൾക്കുന്നില്ല. അതേസമയം മനുഷ്യൻ കേൾക്കാത്ത ശബ്ദം പട്ടി കേൾക്കുന്നില്ലേ? ഭൂചലനം ഉണ്ടാകുന്നുവെന്ന് മനുഷ്യനേക്കാളും മുമ്പ് കൃത്യമായ രീതിയിൽ അറിയാൻ തൊട്ടാൽ രജസാകുന്ന 7 കഴുകണമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഐൻ രജസായ പട്ടിക്ക് പോലും മനുഷ്യനേക്കാൾ കേൾവിശക്തുണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്നു, ആകാശ ലോകത്ത് നിന്ന് വഹീന്റെ അകമ്പടിയോടുകൂടി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ് പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ. ഇസ്ലാമിന്റെ സന്ദേശം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആകാശ ലോകവുമായി ബന്ധമുള്ള വഹീന്റെ ഇൽമുകളെ കുറിച്ച് പഠിക്കാൻ യുക്തിവാദി ശ്രമിക്കാൻ നോക്കിയാൽ അവന് നടക്കില്ല. കാരണം അവൻ അല്ലാഹു തആല ഈ പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർ എന്തു പറഞ്ഞോ അത് അപ്പടി അനുസരിക്കുക. ആമന്ന വസല്ലംന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. പ്രവാചകന്മാരെ അംഗീകരിക്കാതെ പ്രവാചകന്മാരുടെ പാദത്തിൽ പിന്തുടർന്നു വന്ന മഹാമാരായ മനുഷ്യന്മാരെ അംഗീകരിക്കാതെ ഒരിക്കലും വിശ്വാസം പൂർണ്ണമാവില്ല. ഇന്ന് ഇസ്ലാമത വിശ്വാസികൾക്കിടയിൽ യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടുതലായി ശക്തിപ്പെടുന്നത് മതവിശ്വാസികൾക്കിടയിലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അധപ്പതനത്തിലേക്ക് ആധുനിക തലമുറ കടന്നു പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണെന്നറിയോ? ഈ ഒരു അടിസ്ഥാനപരമായ പോയിന്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരിക്കലും ഇസ്ലാമിനെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വേണോ, ആമന്തും ബിറുസുലി, നിങ്ങൾ എന്റെ പ്രവാചകന്മാരെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക.
മൂന്നാമത്തെ പോയിന്റ് അല്ല പറയുകയാണ്. നാലാമത്തേത് അല്ല പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വേണോ എങ്കിൽ നിങ്ങൾ പ്രവാചകന്മാരെ സഹായിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിയോഗിക്കപ്പെട്ട ജിബ്രീലിൽ നിന്നുള്ള പ്രത്യേകമായ വഹ്യു സ്വീകരിക്കുന്ന മണിപ്രവാളം പോലെ ആകാശ ലോകത്തിൽ നിന്ന് അലയടിച്ച് ഭൂമിയിലേക്ക് ഒഴുകി വരുന്ന വഹ്യിന്റെ അമൂർത്തമായ ശബ്ദവീതികളെ സ്വീകരിച്ചുകൊണ്ട് ആകാശ ലോകത്തു നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളെ മറച്ചു വെക്കാതെ, ഒളിപ്പിച്ചു വെക്കാതെ, ഗോപ്യമാക്കി വെക്കാതെ ഭൂമി ലോകത്തേക്ക് കൈമാറുന്ന മഹാമാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്റെ സഹായം നിങ്ങൾക്കുണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എങ്ങനെയാണ് പ്രവാചകന്മാരെ സഹായിക്കുക? പ്രവാചകന്മാരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകന്മാരുടെ ശത്രുക്കളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഏത് രീതിയിലാണോ ഇസ്ലാമിക ആശയത്തെ എതിരിടാൻ ആര് വന്നാലും, കായികമായിട്ട് വന്നാൽ കായികമായിട്ട് നേരിടണം, ബുദ്ധിപരമായിട്ടാണെങ്കിൽ ബുദ്ധിപരമായിട്ട് നേരിടണം ഇസ്ലാമിന്റെ ശത്രുക്കളെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ, അവരുടെ മുമ്പിൽ വലിയ പ്രതിരോധത്തിന്റെ ദുർഗം സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവന്റെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇന്ന് ചില ആളുകൾക്ക് ഹരമാണ്, വിമർശനമല്ല, പ്രവാചകനെ വിമർശിക്കുന്നത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. ലോകത്ത് പ്രവാചകൻ വിമർശിക്കപ്പെട്ടുകൂടാ എന്ന് വിശ്വസിക്കുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമാണ്, ബാക്കി ആർക്കും പ്രവാചകനെ വിമർശിക്കാം. പക്ഷെ ഇന്ന് നടക്കുന്നത് വിമർശനമല്ല, സത്യസന്ധമായ വിമർശനത്തിന്റെ അപ്പുറത്തു നിന്നുകൊണ്ട് മനഃപൂർവ്വം നിന്ദിക്കാനും പരിഹസിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആശയത്തിന്റെ നേരെ കാർക്കിച്ചു തുപ്പാനും, ഇസ്ലാമിന്റെ മഹത്തായ ആദർശത്തിന്റെ നേരെ തെറിവിളിക്കാനും അതിന്റെ നേരെ കൊഞ്ഞനം കാട്ടാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാനൊന്നുമില്ല, പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധകന്മാർ കൃത്യമായ അളവിൽ മറുപടി നൽകുമെന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അവർ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ തെറിവിളിച്ചു തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആരെയാണ് ഞങ്ങൾ തെറിവിളിക്കുന്നത്? നിങ്ങൾ എത്ര തെറിവിളിച്ചാലും ഇസ്ലാം തോറ്റ് പത്തിമടക്കാൻ ഇസ്ലാം നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മതമോ സംസ്കാരമോ അല്ലല്ലോ. അവസാനം തെറിവിളിച്ച് എവിടം വരെ എത്തി? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ മാഗസിൻ, ആ മാഗസിനിൽ ഒരു കവിത ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. ആ കവിതയുടെ പേര് മൂടുപടം എന്നാണ്. മൂടുപടം ആ കവിതയിൽ വല്ലതും ഉണ്ടായിരുന്നു? ഒന്നുമില്ല, കുറച്ച് തെളിയും കുറച്ച് ലൈംഗിക ചുമയുള്ള പ്രയോഗങ്ങളുമല്ലാതെ, സത്യസന്ധമായി ഇസ്ലാമിനെതിരെ യാതൊന്നുമില്ലാതെ കുറച്ച് അസത്യപരമായ കാര്യങ്ങളെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ തെളിവിക്കുകയും പ്രവാചകൻ നിന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാഗസിന്റെ കവിതയിലൂടെ പ്രതിഷേധം നിരമ്പിയപ്പോൾ അത് പിൻവലിച്ചുകൊണ്ട് അതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ മൂടുപടം, ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരമാണ് മൂടുപടം, അത് ധരിക്കുന്നത് കൊണ്ട് പെണ്ണിന് യാതൊരു ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്നും അവർ പതിവ്രതകളാണെന്നും മറ്റുള്ളവർ തിരിച്ചറിയാനത് സഹായിക്കുന്നുവെന്നും ഖുർആൻ പറയുമ്പോൾ, ഈ മൂടുപടം എന്ന് പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെച്ച മഹത്തായ സംസ്കാരത്തെ നിങ്ങൾ പറിച്ചു കളയാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചാൽ നിങ്ങൾ ആലോചിക്കണം. ഒരു മൂടുപടത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നും 1000 മൂടുപടത്തെ ആളുകൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു, ആളുകൾ അതിന് സംരക്ഷണം ഒരുക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത. കഴിഞ്ഞ ദിവസം ജോർദാനിൽ നടന്ന ഒരു ഫുട്ബോൾ നിങ്ങൾ കണ്ടു കാണും, വുമൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ബോളുമായി മുന്നിലേക്ക് കുളിക്കുന്ന കാൽപന്ത് കളിക്കാരി അവളുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിയെടുക്കുന്നു ിന് വേണ്ടി എതിർ ടീമിൽപ്പെട്ട 4 ശ്രമിക്കുകയും ആ ബോള് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഇടയിൽ അവസാനം ഒരാളുടെ കൈ തട്ടിക്കൊണ്ട് ആ പ്രിയപ്പെട്ട കളിക്കാരുടെ മുഖത്ത് നിന്നും മൂടുപടം താഴേക്ക് വീണപ്പോൾ മൂടുപടം തലയിൽ നിന്ന് ഊർന്നു പോകുന്നത് കൊണ്ട് എതിർ ടീമിൽപ്പെട്ട പ്രധാനപ്പെട്ട 4-5 കളിക്കാർ ഒരുമിച്ചുകൂടി ആ പെണ്ണിന്റെ ചുറ്റും വലയം സൃഷ്ടിക്കുകയും ആ പെണ്ണിന് മൂടുപടം അണിയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു വാർത്ത.
കളിക്കിടയിൽ പോലും മൂടുപടം വഴിഞ്ഞു വീണപ്പോൾ, മൂടുപടം എനിക്ക് പ്രശ്നമല്ലെങ്കിലും അത് ധരിച്ച പെണ്ണിന്റെ മാന്യതയുടെ അടയാളമാണ് മൂടുപടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മൂടുപടം പെണ്ണെ നീ ധരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കളി അവസാനിപ്പിച്ചുകൊണ്ട് എതിർ കളിക്കാരുടെ ചുറ്റും വലയം സൃഷ്ടിച്ച് ആ വലയത്തിന്റെ ഉള്ളിൽ എതിർ കളിക്കാരെ പൊതിഞ്ഞു പിടിച്ച് അവസാനം അവളുടെ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ഇസ്ലാമിക വേഷം ധരിക്കാനുള്ള സാഹചര്യം ജോർദാനിലെ കളിക്കളത്തിൽ അരങ്ങേറിയപ്പോൾ ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ മൂടുപടത്തെ ചേർത്ത് പിടിക്കാനും ആ മൂടുപടത്തിന് ഇസ്ലാം നൽകുന്ന മാന്യത വകവെച്ചു കൊടുക്കാനും ബുദ്ധിയുള്ളവർ തയ്യാറാകുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രദേശത്ത് ആ മൂടുപടത്തിനെതിരെ ചില ആളുകൾ തെറി വിളിച്ച് തോൽപ്പിക്കാൻ വരുന്നു. അങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ കഴിയുമായിരുന്നല്ലോ സഹോദര. അതുകൊണ്ട് നിങ്ങൾ പ്രവാചകന്മാരെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അന്ന് പറയുകയാണ് അങ്ങനെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്നിയും മഴക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ നിന്ന് നടന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ പ്രവാചകൻ നിന്നക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച പൊതുജനങ്ങൾക്ക് നേരെ യാതൊരു മര്യാദയും ഇല്ലാതെ ആ ഗവൺമെന്റ് നിയമം പ്രയോഗിക്കുകയും കുറച്ചാളുകൾ മരണപ്പെടുകയും കുറച്ചാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുവായ വികാരം. നമസ്കാരമില്ലാത്ത വ്യക്തിയാണെങ്കിലും നോമ്പില്ലാത്ത വ്യക്തിയാണെങ്കിലും പ്രവാചകനെ എവനെങ്കിലും തൊട്ടുകഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്നവരാണ് ഇസ്ലാമിക സമൂഹം. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. കാരണം പ്രവാചകന്മാരെ സഹായിക്കലെന്ന് പറയുന്നത് അള്ളാഹു കൂടെ ഉണ്ടാകാനുള്ള വഴിയാണ്. നാലാമത്തെ വഴി, അഞ്ചാമത്തെ വഴി അല്ല പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ നല്ല രീതിയിൽ കടം കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ശത്രുക്കൾ ചോദിച്ചു, മുഹമ്മദെ നിന്റെ റബ്ബ് പാപ്പരായോ? നിന്റെ റബ്ബിന് സാമ്പത്തിക മാന്ദ്യമാണോ? ആകാശ ലോകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ബാങ്ക് ലേലങ്ങൾ നടന്നോ? അല്ലെങ്കിൽ ആകാശ ലോകത്ത് ഇന്നേ വരെ ലോകം പുലർത്തി വരുന്ന സാമ്പത്തിക മര്യാദയും മാന്യതയും പാലിക്കാത്ത രീതിയിൽ സാമ്പത്തിക നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ മുന്നേറുമ്പോൾ ഈ ഭരണാധികാരികളുടെ മുൻഗാമികളായ തലതൊട്ടപ്പന്മാർ മുഹമ്മദിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിന്റെ റബ്ബ് പാപ്പരായോ? നിന്റെ റബ്ബിന് ഞങ്ങള് കടം കൊടുക്കണോ എന്നവർ ചോദിച്ചുകൊണ്ട് പരിഹസിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് മറുപടി നൽകിയത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീനീയ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്, ധാരാളമായി സദഖ ചെയ്യുക എന്നുള്ളതാണ്, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സകാത്തിലൂടെ നിർബന്ധമായ ദാനവും സ്വതക്കയിലൂടെ സുന്നത്തായ ദാനവുമാണ് ഏറ്റവും പ്രധാനമായും ഇസ്ലാം പരിഗണിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസം വന്നാൽ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്താണെന്നറിയോ? ആരാണോ നൽകുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് അവന് നാം എളുപ്പത്തിലേക്ക് എളുപ്പം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ എളുപ്പമാക്കി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, പിന്നെയോ എളുപ്പത്തിലേക്ക് അല്ലാഹു എളുപ്പം ചെയ്യും. അമ്മാവൻ അഴ്ത്തോ, ആരാണോ ദാനം ചെയ്യുന്നത് അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് എങ്കിൽ അവനെ നാം എളുപ്പത്തിലേക്ക് എളുപ്പം ചെയ്യും. സദഖ ചെയ്യുന്നതിലൂടെ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സകല പ്രയാസങ്ങളും മാറിക്കിട്ടുക. വ്യക്തിപരമായ പ്രയാസങ്ങൾ ഒരിക്കലും മോശമായ അന്ത്യം ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാവില്ല എന്നാണ്. ഒരിക്കലും മോശമായ അന്ത്യം ദാനധർമ്മം ചെയ്യുന്ന കുടുംബത്തിനുണ്ടാവില്ല എന്നാണ്. ഒരിക്കലും മോശമായ അന്ത്യം ദാനധർമ്മം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കുണ്ടാവില്ല എന്നാണ്. ഒരിക്കലും മോശമായ അന്ത്യം ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ബാധിക്കുകയില്ല എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നാം ജീവിക്കുമ്പോൾ പരസ്യമായിട്ട് ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പലരും വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളികളുടെ ഇടയിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടവരല്ല ഇസ്ലാമിക സമൂഹം. മറിച്ച് അള്ളാഹു നൽകിയ നിർഭയത്വം, അള്ളാഹു നൽകിയ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ആ നിർഭയത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ ബാധ്യതയുള്ളവരാണ് വിശ്വാസി സമൂഹം. അങ്ങനെ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ, ഗുഹയിൽ കയറി ഒളിച്ചിരുന്ന അബൂബക്കറിനോട് അബൂബക്കറിന്റെ പരിഭവവും അബൂബക്കറിന്റെ പരാതിയും വേദനയും കണ്ടപ്പോൾ പ്രവാചകനെ നമ്മൾ പിടിക്കപ്പെടുമോ എന്ന്
ചോദിച്ചപ്പോൾ അബൂബക്കർ ഭയപ്പെടേണ്ട അബൂബക്കർ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇസ്ലാമിൽ, നബിയെ അതുകൊണ്ട് ഭയം കൊണ്ട് ചോദിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി ഉണ്ട്, ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ അബൂബക്കറിന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടായ ഒരു അനുഭൂതി ഉണ്ട്, അല്ലാഹു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കി ആരും എന്റെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള മഹത്തായ വിശ്വാസം പകർന്നു നൽകുന്ന സമാധാനം, ആ സമാധാനം നമുക്കുണ്ടാവണമെങ്കിൽ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരെ സഹായിക്കണം, അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹവാസം കിട്ടുന്ന, അവന്റെ സഹസാമീപ്യം കിട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി.